നമസ്കാരം. 15 ദിവസം വരെ നീളുന്ന ഒരു യുദ്ധത്തിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും, അതായത് ആയുധങ്ങൾ, വെടിക്കോപ്പ് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ശേഖരിക്കാനുള്ള അനുവാദം ഇന്ത്യയുടെ പ്രതിരോധ സേനകൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ചൈനയുമായിട്ടുള്ള അതിർത്തി സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം എന്നത് വളരെ ശ്രദ്ധേയമാണ്. 15 ദിവസത്തെ തീവ്രമായ യുദ്ധത്തിനായി ആയുധങ്ങളും വെടിക്കോപ്പുകളും ശേഖരിക്കുന്നത് വർദ്ധിപ്പിക്കാൻ പ്രതിരോധ സേനയെ അധികാരപ്പെടുത്തി എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിനുവേണ്ട നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. നേരത്തെ 40 ദിവസം വരെ നീളുന്ന യുദ്ധത്തിനുള്ള ആയുധ ശേഖരത്തിന് അനുമതി ഇന്ത്യൻ സൈന്യത്തിനുണ്ടായിരുന്നു. എന്നാൽ ആയുധങ്ങളുടെ കരുത്തും രൂപവും യുദ്ധരീതിയും ഒക്കെ മാറുകയും ആയുധങ്ങൾ സംഭരിച്ചു വയ്ക്കാനുള്ള പരിമിതിയും ഒക്കെ കണക്കിലെടുത്ത് സൈന്യത്തിന് 10 ദിവസം വരെ ആയുധങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി മാത്രമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ അതാണ് ഇപ്പോൾ 15 ദിവസമായി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉയർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ആദ്യ നാളുകളിൽ 100 കോടി രൂപ മാത്രമായിരുന്നു സൈന്യത്തിന് ആയുധ ശേഖരണത്തിനായി നൽകിയിരുന്നത് എങ്കിൽ പിന്നീട് മനോഹർ പരീക്കർ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉറി ആക്രമണത്തിന് ശേഷം അത് 500 കോടിയായി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള പ്രത്യേകമായ സാഹചര്യം, പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്കിലെ ചൈനയുമായിട്ടുള്ള സംഘർഷം മുന്നിൽ കണ്ടുകൊണ്ട് സൈന്യം സജ്ജമാകേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ധാരാളം ശക്തമായ ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം സൈന്യത്തിന് ലഭ്യമല്ല. ഈ സാഹചര്യത്തിൽ 15 ദിവസത്തെ യുദ്ധത്തിനാവശ്യമായ ആയുധങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി നൽകുന്നതിനോടൊപ്പം തന്നെ 50,000 കോടി രൂപ ഇതിനായി ചെലവഴിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശത്രുക്കളുമായി ഇതിന്റെ ഫലമായിട്ട് 15 ദിവസത്തെ ശക്തമായ യുദ്ധം ചെയ്യാനുള്ള കരുതൽ ശേഖരം സൈന്യത്തിന് ലഭിക്കും. സംഭരണം ഇപ്പോൾ 10 ദിവസം ലെവലിൽ നിന്ന് 15 ദിവസത്തെ ലെവലിലേക്ക് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ചൈന സംഘർഷത്തിന്റെ കാഠിന്യം വർദ്ധിക്കുന്നു എന്നതാണത് ഓർമ്മിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സൈന്യത്തിനിപ്പോൾ കരുതൽ ആയുധങ്ങൾ കൂടുതലായി നൽകാൻ, കൂടുതൽ ദിവസത്തേക്ക് നൽകാനുള്ള തീരുമാനം ഇപ്പോൾ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ യുദ്ധങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ അതിനായിട്ട് ഏകദേശം 300 കോടി രൂപയുടെ ഒരു അടിയന്തര സാമ്പത്തിക അധികാരം 3 സൈനിക വിഭാഗങ്ങൾക്കും രാജ്യം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ ഗൗരവത്തോടെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഈ നീക്കത്തെ രാജ്യം നോക്കിക്കാണുന്നത്. കാരണം ലഡാക്കിലെ വിഷയങ്ങൾക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നെങ്കിലും അത് എങ്ങും എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയത് ചൈനയാണ് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ്. പരസ്യമായി തന്നെ ചൈനയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ തന്നെ നൽകുന്നതിന് തുല്യമായ നീക്കങ്ങൾ ഇപ്പോൾ രാജ്യം കൈക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ദിവസത്തേക്കുള്ള ആയുധ ശേഖരത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്ഥിതി വളരെ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.